السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ എല്ലാവർക്കും സ്വാഗതം. അനിൽ മുസ്തവരിദ് ബിൻ ഷദ്ദാദിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മദ്ദുന്യ ഫിൽ ആഖിറത്തി ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യമ്മി ഫല്യന്ദുർ ബിമയർജിയ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ഐഹികവും പാരത്രികവുമായ ജീവിതം തമ്മിലുള്ള വ്യത്യാസം, ഇഹലോകത്തിൻ്റെ അവസ്ഥ, അതിനോടനുബന്ധമായി മനസ്സിലാക്കാവുന്ന ഒരു പ്രവാചക വചനമാണിത്. ദുന്യാവിന് വേണ്ടി ആഖിറത്തെ മറന്നുകൊണ്ട് പോകുന്ന അവസ്ഥ നമ്മിൽ നിന്നുണ്ടാകരുത്. ദുന്യാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞ വചനമാണല്ലോ കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത്. ഇത് മുസ്തവരിദ് ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്നതാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. പ്രവാചകൻ പറഞ്ഞതായി മുസ്തവരിദ് ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മദ്ദുന്യാ ഫിൽ ആഖിറ, ഭൗതിക ലോകം പാരത്രിക ലോകത്തെ അപേക്ഷിച്ച്, ഇല്ലാ മിസ്ലുമാ യജഅലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യം, നിങ്ങളിലൊരാൾ സമുദ്രത്തിൽ വിരൽ മുക്കിയെടുത്താൽ, ഫല്യന്ദുർ ബിമയർജിഉ, കിട്ടുന്നതെന്തോ അത് മാത്രമാണ്, തനിക്ക് എത്രത്തോളം കിട്ടി എന്നവൻ നോക്കട്ടെ. ഭൗതിക ലോകം പാരത്രിക ലോകത്തെ അപേക്ഷിച്ച്, നിങ്ങളിലൊരാൾ സമുദ്രത്തിൽ വിരൽ മുക്കിയെടുത്താൽ കിട്ടുന്നതെന്തോ അത് മാത്രമായിരിക്കും, തനിക്ക് എത്രത്തോളം കിട്ടി എന്നവൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് ഇതിൻ്റെ സാരം. എത്ര മനോഹരമായ ചിത്രീകരണം! പ്രവാചകന്റെ വചനങ്ങളിൽ മനുഷ്യന്റെ മനസ്സുകളെ ഈ രൂപത്തിൽ ഏറെ ആകർഷിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. ദുന്യാവിനെ ഉപമിച്ച ഉപമയാണ് ഈ കാണുന്നത്. ഭൗതിക ലോകത്തിൻ്റെ നിസ്സാരതയാണ് പ്രവാചകൻ വ്യക്തമാക്കി തരുന്നത്. പരലോകം ഒരു കടലായിട്ട് നാം കാണുന്നുവെങ്കിൽ, ആ കടലിൽ മുക്കിയെടുത്ത കൈവിരലിൽ പറ്റിപ്പിടിച്ച ഒരിറ്റ് ജലാംശത്തിൻ്റെ, ഒരല്പം ജലത്തിൻ്റെ അല്ലെങ്കിൽ ജലാംശത്തിൻ്റെ അളവിലുള്ളത് മാത്രമാണ് ദുനിയാവ്. എത്ര മനോഹരം! നാം നമ്മുടെ കൈയുടെ വിരൽ കൊണ്ടുപോയി വിശാലമായ സമുദ്രത്തിലൊന്ന് മുക്കുക, എന്നിട്ട് ആ വിരൽ നമ്മളിങ്ങനെ പൊക്കിയെടുത്തൊന്ന് നോക്കുമ്പോൾ അതിൻ്റെ തെല്ലത്ത് ഒരിത്തിരി വെള്ളമുണ്ടാകും. അപ്പോൾ ആ കടലും ഈ കൈ വിരലിൻ്റെ തുമ്പിലുള്ള വെള്ളവും തമ്മിലുള്ള ആ ബന്ധം, അല്ലെങ്കിൽ അത്രയാണ് ദുനിയാവും ആഖിറവും തമ്മിൽ വിലയിരുത്തേണ്ടതെന്നർത്ഥം. പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിതം നിസ്സാരമാണെന്ന് വ്യക്തമാക്കുകയാണ് ഈ ഉപമ. കാരണം ദുന്യാവ് നശ്വരമാണ്, ആഹ്റമാണ് അനശ്വരം. എത്ര സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ഇക്കാര്യം ഓർമ്മിപ്പിച്ചിട്ടുള്ളത്? വൽ ആഖിറത്തു ഖൈറും വബഖ, ബൽ തുഅ്സിറൂന ഹയാത്തദ്ദുനിയ വൽ ആഖിറത്തു ഖൈറും വബഖ. ഇതേ ആശയമുള്ള എത്രയോ വചനങ്ങൾ. ഇന്നത്തെ സുഖവും ദുഃഖവുമൊക്കെ തുച്ഛമായ കാലത്തേക്ക് മാത്രമാണെങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്തതാണ്. അത് സൗഭാഗ്യമാണെങ്കിൽ അത്, രക്ഷയാണെങ്കിൽ അത്, ശിക്ഷയാണെങ്കിൽ അതും, ഇവിടുത്തെ ജീവിത വിഭവങ്ങളെക്കാൾ ഏത് തരത്തിലും, ഏത് വീക്ഷണ കോണിൽ വെച്ച് നോക്കിയാലും അതിമഹത്തായിരിക്കും അവിടുത്തെ ജീവിത വിഭവങ്ങൾ. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും ഈ യാഥാർത്ഥ്യം പല പല ശൈലികളിൽ ബോധ്യപ്പെടുത്തുന്ന നമുക്ക് കാണാം.
വിശുദ്ധ ഖുർആൻ പറയുന്നതായിട്ട് കാണാം, നിങ്ങൾക്ക് കൈവന്നതെല്ലാം കേവലം ഐഹിക ജീവിത വിഭവങ്ങളും അതിൻ്റെ അലങ്കാരങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ് അത്യുത്തമം, അനശ്വരമായിട്ടുള്ളതും അതുതന്നെ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നു. പരലോകത്തേക്കാൾ ഐഹിക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിതം വിഭവം, ഐഹിക ജീവിത വിഭവം വളരെ നിസ്സാരമാണ്. കുറച്ചു നേരത്തെ ആനന്ദത്തിന് മാത്രമുള്ള കളിവിനോദങ്ങളെപ്പോലെയാണ് ഭൗതിക ജീവിതമെന്നും അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളുണ്ട് ഖുർആനിൽ. ഭൗതികതയിൽ ഭ്രമിക്കുന്നവർ വിശ്വാസികളെ വഞ്ചിതരാക്കരുതെന്നും താക്കീത് നൽകുന്നത് കാണാം. ചെവി മുറിഞ്ഞ ഒരാട് ചത്തുകിടക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിന് ഈ ദുനിയാവ്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. പരുക്കൻ പായയുടെ അടയാളങ്ങൾ പ്രവാചകന്റെ സുന്ദരമേനിയിൽ കണ്ടപ്പോൾ അതൊഴിവാക്കി മിനുസമുള്ള വിരിപ്പ് ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ട അനുയായിയോട് റസൂല് പറഞ്ഞ വാക്ക് മാലി വലി ദുന്യ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? മരത്തണലിൽ വിശ്രമിച്ച് എഴുന്നേറ്റുപോയ യാത്രക്കാരൻ മാത്രമാണ് ഞാനിവിടെ. അല്ലയോ മനുഷ്യ, നിന്റെ കയ്യിൽ നൂഹിനും ഇബ്രാഹീമിനും മൂസാക്കും ഈസാക്കും മുഹമ്മദിനും നൽകപ്പെട്ടവ ഉണ്ടെങ്കിലും അതിനൊന്നും നീ വലിയ പ്രാധാന്യം നൽകില്ല. അപ്പോഴും നംറൂദിനും ഫറോവയ്ക്കും ഹാമാനും നൽകിയതെന്തോ, അതിനാണ് മുൻഗണന നൽകുക. പിന്നെ എങ്ങനെ നിനക്ക് വിജയിക്കാനാവുമെന്നും ചോദിക്കുന്നത് നമുക്ക് കാണാം. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും ദുന്യാവിനോടുള്ള വിരക്തിയെക്കുറിച്ച് ആഴത്തിൽ പരാമർശിക്കാൻ നമുക്ക് കാണാം. നമുക്കാകെ വേണ്ടത് ദുന്യാവ്, അത് വെട്ടിപ്പിടിക്കാനുള്ള കടിപിടി, രക്തം ചിന്തൽ, കൊലപാതകങ്ങൾ, സർവ നന്മകളുടെയും സീമകളെ അതിലംഘിച്ചുകൊണ്ടുള്ള ജീവിതം, പരസ്പരമുള്ള സ്പർദ്ധ, വിദ്വേഷം, അസൂയ, വെറുപ്പ്, ഇങ്ങനെ എത്ര കാലം, എത്ര നേരം? ഈ ഹദീസ് എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താം. അല്ലാഹുവേ അനുഗ്രഹിക്കണമേ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.